ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാക്ക് ബെഞ്ച് കപ്പ് വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാനിപ്പോൾ ഇന്ന് ലീവാണ്, ലീവ് ഏത് ദിവസമാണ്, ലീവ് ദിവസം ഒഴിവ് ദിവസം ആയതുകൊണ്ട് നല്ല വെയിലുള്ളൊരു ദിവസം. അപ്പോൾ അഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ തണുപ്പായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അവൾ ഞാൻ ഉദ്ദേശിച്ച നാരങ്ങയുള്ളോ അങ്ങനെ വലുത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓറിയോ ഐസ്ക്രീം ഷേക്ക് ഉണ്ടാക്കിയ ഒരു അടങ്ങളുമാണ്. ശരി, ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ശരി, അത് ഞാൻ നല്ല രീതിയിൽ ചെയ്യാമെന്നായി, വീഡിയോ എടുക്കണമെന്നായി, വ്ളോഗാക്കണമെന്നായി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വെള്ളം കുടിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അതാണ് അവസ്ഥ. ഇപ്പം നോക്കാം. അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ ആരെങ്കിലും വിസിറ്റേഴ്സ്, ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ, പെട്ടെന്ന് പാലും ഓറിയ ബിസ്ക്കറ്റ് അതൊക്കെ നമ്മളതിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൂടെ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കൂടി ഇട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഓറിയോ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീമാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഐസ്ക്രീം ഷേക്ക്, ഐസ്ക്രീം സ്കൂപ്പ് ഇട്ട ഷേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ ഇപ്പോൾ പാലൊക്കെ ഇട്ടത്, എന്താ ഫസ്റ്റ് എന്താണ് പറയുക, ഉണ്ടാക്കണ വീഡിയോസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു വീഡിയോ ഉണ്ട്. ആദ്യം കട്ടപ്പാൽ എടുക്കുക. പക്ഷെ ഇവിടെ ആർക്കും തണുപ്പിനോട് അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് നോർമൽ തണുപ്പ് കട്ടപ്പാലുണ്ടോ? പക്ഷെ അടിപൊളി കട്ടപ്പാൽ എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയായ പാൽ, കട്ടപ്പാൽ. എന്റെ ഒരു ഭാഷയൊന്നും അറിയില്ല പറഞ്ഞാ ഇങ്ങനെ എന്തായാലും വേസ്റ്റ് ആക്കാണ്ട് ഒഴിക്കുക നിങ്ങളെങ്കിലും. കട്ടപ്പാൽ ഇതെന്താ സംഗതി അറിയാം? ഇത് മട്ടൻ കുളമ്പ് വേവണേ ഉള്ളൂ. എനിക്ക് ഒരു പുട്ടി ആണ്. അപ്പൊ അത് കാണുന്ന ആരാണെങ്കിലും അവർക്ക് അറിയും ഈ ഡയലോഗിന്റെ എന്താണെന്നുള്ളത്. അപ്പൊ അടുത്തത് നമ്മളിതിലൊരു 10 ബിസ്ക്കറ്റ് എടുത്തിരിക്കട്ടോ. 3 പേർക്കും കൂടി ചേർത്തിട്ടുള്ളതായതുകൊണ്ട് 10, അത് രണ്ടും കൂട്ടാം. അതായത് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച്. ഒരാൾക്ക് 3 വെച്ചിട്ട് 9 അല്ലേ? അല്ല, ഇവിടെ 10 ആണ്. എനിക്കൊന്ന് എക്സ്ട്രാ ആയിരിക്കട്ടെ, 1-3 ഡിവൈഡ് ചെയ്യാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഒരു ഇതിലെല്ലാം മധുരം ഉള്ളത് കൊണ്ട് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാത്തിനും മധുരം ഉള്ളത് കൊണ്ട് 4 ടീസ്പൂൺ അല്ല, ടീസ്പൂൺ പഞ്ചസാര. ചെറിയ സമയം കൊണ്ട് ഇതൊക്കെ എടുത്ത് ഇതാക്കി വെച്ചു. അല്ല, വേണ്ട വേണ്ട. അപ്പൊ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഐസ്ക്രീം കട്ടിയായിട്ടുള്ള പാലിൽ ചെയ്യണമെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ അറിയാം, അമ്മ എന്തായാലും കുടിക്കില്ല, നല്ല തണുപ്പൊന്നും പറ്റില്ല. മിക്സ് ആയതിനു ശേഷം പൊതുവെ എല്ലാരും എല്ലാം ഒന്നിച്ചിട്ടതിനു ശേഷം അടിക്കുക, പക്ഷെ എനിക്കത് ഇഷ്ടല്ല, അതുകൊണ്ടൊന്നല്ല എനിക്ക് ഇതാണ് സേഫ്. അതുകൊണ്ട് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം. ചോക്ലേറ്റ് ഐസ്ക്രീമിന് ഇടണമെന്നുണ്ടോ? ഇല്ല, വാനില ഇടാം, ചോക്ലേറ്റ് ഇടാം, സ്ട്രോബെറി ഉണ്ടോ? വാനില അല്ലെങ്കിൽ ചോക്ലേറ്റ്. ബട്ടർ സ്കോച്ചോ? അല്ല, ഇട്ടാലോ ഇട്ടാ ടേസ്റ്റ് മാറും. പിന്നെ അതുപോലെ ഓറിയോ ബിസ്ക്കറ്റിന് വേണമൊന്നും ഇല്ല കേട്ടോ. ബ്രിട്ടാനി ഇടാൻ പറ്റും. ഒരു മുഴുവൻ തീർക്കണ്ട, ആവശ്യം വരും. ആവശ്യം വരുമ്പോൾ വയറ്റിൽ പോകുന്നതല്ലേ. ഇതുവരെ ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ചോദിക്കാൻ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞതാണ്, ആ ഒരു തെറ്റേ ഞാൻ ചെയ്തു. ഒരു വെറൈറ്റി ഇരിക്കട്ടെ വേണ്ടി ഇരുന്നാ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനോ.
KCB ചതിച്ചാശാനെ പോകുന്നു. കുടിക്കാൻ പറ്റുമോ? ശരിക്കും സംഗതി നാരങ്ങ വെള്ളം ചോദിക്കാൻ തോന്നി. നന്നായി. കണ്ടിട്ട് വേർത്തു. വേണ്ട, എന്നോട് പറയിപ്പിക്കണ്ട. നന്നായിണ്ട? സീരിയസ് ആയിട്ട് നന്നായിട്ടുണ്ടോ? എന്നെ അമ്മയെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്ക്. അമ്മി അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇവിടെ ഒരാൾക്ക് പിടിക്കില്ല. ഇവിടെ ഉപ്പ് ബിസ്ക്കറ്റിന്റെ ആളാണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് 50-50, ഉപ്പ് ബിസ്ക്കറ്റ് പിന്നെ 20-20, പിന്നെ അതൊക്കെയാണ് 10-10. ഇതിനെന്താ പറയണമെന്ന്? ഓക്കെ, അപ്പൊ ബൈ ബൈ. എല്ലാരും ട്രൈ ചെയ്യുന്നു കേട്ടാ. സിമ്പിൾ ആയിട്ട് സൂപ്പർ ആയിട്ട്. സൂപ്പർ. പുറത്ത് പോയി ആസ്വദിച്ചിട്ട് കുടിക്കാൻ പോകണം. പണിയെല്ലാം കഴിഞ്ഞ് കൈക്കോട്ടൊക്കെ ഫ്രണ്ടിൽ വെച്ച് ഇരുന്ന് കുടിക്കുന്ന ഭർത്താവും കുടിക്കുന്ന നിർബന്ധിച്ച് ഇതിനു വേണ്ടി കുടിപ്പിക്കണോ? ഞങ്ങള് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയ്ക്ക്. പക്ഷെ അമ്മയ്ക്ക് ചോക്ലേറ്റ് ആ ഉപ്പ് ബിസ്ക്കറ്റ് കൊണ്ട് ഒന്നുണ്ടായിക്കൊത്തോളം കഴിക്കും. സുഖമായിരുന്നു കഴിച്ചോളൂ. ഉപ്പ് ബിസ്ക്കറ്റ് ഷേക്ക് 50-50 ഷേക്ക് എന്ന് പറയുന്നു. ഒന്ന് കലക്കാണ്ട് കുടിക്കും മനുഷ്യ. ഓഹോ, എങ്ങനെ? മതി മതി.